ഇവിടെ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ആ ആള് ക്രിസ്ത്യാനിയാണ് എന്നുള്ളതുകൊണ്ട് ബി ജെ പി കണ്ടെത്തിയ ഒരു രീതി, അയാളെ സംരക്ഷിക്കുന്നതിലൂടെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ബി ജെ പി സ്വീകരിക്കുന്നത് എന്നാണ്. നമ്മുടെ കേരളത്തിൽ മതനിരപേക്ഷത ഏറ്റവും ശക്തമായി പോലിരുന്നൊരു നാടാണ്. ആ മതനിരപേക്ഷതയെ തകർക്കുന്ന, വർഗീയതയ്ക്ക് വലിയ തോതിൽ വളം വെച്ചു കൊടുക്കുന്ന നിലപാടാണ് ഈ മാന്യന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം മുതൽക്കേ അത്തരമൊരു നിലപാട് സ്വീകരിച്ച തനി വർഗീയ നിലപാട് സ്വീകരിച്ച ആ മാന്യനെ പിന്താങ്ങാനും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും സംഘപരിവാറുകാർ തയ്യാറായി മുന്നോട്ട് വന്നു. ഇപ്പം അവര് ഞങ്ങള് ക്രിസ്ത്യാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാന്യനെ പിന്താങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ ജനങ്ങളുടെ ധാരണയെ വെല്ലുവിളിക്കലാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ആർ എസ് എസും സംഘപരിവാറും വേട്ടയാടിയ മതന്യൂനപക്ഷങ്ങളിൽ ഒന്ന് ക്രിസ്ത്യാനിയാണ്. മതന്യൂനപക്ഷങ്ങളെ നിലക്ക് മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്. ആ വേട്ടയാടല് ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ വേട്ടയാടലുകളിൽ നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകം തന്നെ വിറങ്ങലിച്ചു പോയിരുന്നു. ഗ്രഹാംസ്റ്റൈനെയും രണ്ട് മക്കളെയും ചുട്ടുകൊന്ന സംഭവം നമ്മളാരും മറക്കാനിടയില്ല. ഈ രാജ്യം എത്രമാത്രം ക്രൂരമായി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന രീതിയിലാണ് മറ്റ് രാഷ്ട്രങ്ങൾ അതിനെ കണ്ടത്. സംഘപരിവാർ ചെയ്ത ആ നടപടിക്കെതിരെ ലോകമാകെ തിരിയുന്ന നിലയുണ്ടായി. ഇവിടെ 1998 ഗുജറാത്തിലെ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ അഴിച്ചുവിട്ട കലാപം, അതിനെ തുടർന്ന് അധികാരത്തിലേറിയ ബി ജെ പി ഗവൺമെന്റ് അതേ നടപടിയും നിലപാടും തുറന്നു എന്നത് നമ്മുടെ രാജ്യത്തിനാകെ അറിയാവുന്നതാണ്. ഒരുപാട് ആരാധനാലയങ്ങൾ, സ്കൂളുകൾ ആ ഘട്ടത്തിൽ തീവച്ച് നശിപ്പിക്കുന്ന നിലയുണ്ടായി. സംഘപരിവാറിലെ ബജ്രംഗ് ദളുകാരായിരുന്നു ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്. ഇത് 98 1999 ആദ്യം പറഞ്ഞ ഗ്രഹാംസ്റ്റൈനെയും രണ്ട് പിഞ്ചു മക്കളെയും ഒഡീഷയിൽ ചുട്ടുകൊല്ലുന്ന നിലയുണ്ടായിരുന്നു. അത് പിന്നീടും ആവർത്തിച്ചു. 10 കൊല്ലം തികയുന്നതിന് മുൻപ്
2008 വീണ്ടും ഒഡീഷയിൽ വ്യാപകമായ കലാപം നടന്നു. ഇപ്പോ ക്രൈസ്തവ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളാ വർഗീയ വിഷം ചീറ്റിയാളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞവരാണ് അന്ന് 38 ജീവനുകൾ അപഹരിച്ചത്. 2008 ഒഡീഷയിലുണ്ടായ കലാപത്തിലാണ് 38 ജീവനുകൾ പൊലിഞ്ഞുപോയത്. ഇക്കാര്യത്തിലെ ഒരു കുറ്റബോധവും ഇന്നേ വരെ അവർക്കുണ്ടായിട്ടില്ല. മാത്രമല്ല 40-ലധികം സ്ത്രീകൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 300-ലധികം പള്ളികളാണ് ആ ഘട്ടത്തിൽ തകർക്കപ്പെട്ടത്. 60,000-ത്തോളം പേരെ കുടിയൊഴിപ്പിക്കുന്ന നിലയുണ്ടായി. അനേകം പേരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റ നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് രാജ്യമാകെ ശ്രദ്ധിക്കും വിധത്തിലുള്ള പ്രാർത്ഥനക്കിടമില്ലാത്ത ക്രൈസ്തവർക്ക് പ്രാർത്ഥിക്കാൻ CPIM ഓഫീസ് വിട്ടു നൽകിയ സംഭവമുണ്ടായത്. ഇതെല്ലാം ചെയ്തവരാണ് ഇവിടെ ക്രൈസ്തവരെ സംരക്ഷിക്കാനാണ് ഞങ്ങള് വർഗീയ വിഷം ചീറ്റിയാളെ പിന്താങ്ങുന്നത് എന്ന ന്യായം പറയുന്നത്. 2008 നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ, പ്രത്യേകിച്ച് മംഗലാപുരത്ത്, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ വ്യാപകമായ ആക്രമണമുണ്ടായത്. അന്ന് സംഘപരിവാറിന്റെ ഗുണം പല പേരുകാരുണ്ടാവും. ശ്രീരാമസേന, ബജ്രംഗ്ദള്, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം സംഘടിപ്പിച്ചത്. ഇപ്പോ ക്രൈസ്തവ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവര് അന്ന് ആക്രമണം നടത്താനിടയായത് ഒഡീഷയില് വ്യാപകമായ ആക്രമണം നടന്നപ്പോ അതിനെതിരെ മറ്റു പ്രതിഷേധമല്ല, പ്രാർത്ഥനായോഗം കർണാടകയിൽ ക്രൈസ്തവ വിഭാഗം സംഘടിപ്പിച്ചു. അതിൽ ചൊടിച്ചുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ആക്രമണവുമായി ഈ വിഭാഗം ഇറങ്ങിയത്. അത്തരം ആക്രമണം നടക്കുമ്പോൾ ആരാണോ ആക്രമിക്കപ്പെടുന്നത്, കർണാടകയിലത് ക്രൈസ്തവ വിഭാഗമായിരുന്നു. ആ ക്രൈസ്തവ വിഭാഗത്തിന് സംരക്ഷണം നൽകുകയാണ് പോലീസ് ചെയ്യേണ്ടത്. പക്ഷേ കർണാടകയിൽ നമ്മൾ കണ്ടത് ആക്രമിക്കപ്പെടുന്നവർക്കല്ല, ആക്രമണം നടത്തുന്നവര്, സംഘപരിവാറുകാര്, അവർക്കാവശ്യമായ സംരക്ഷണവും പിന്തുണയും പോലീസ് നൽകുന്നതാണ്. ഇവിടെ 2014 ആയപ്പോ
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപും ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ക്രിസ്ത്യൻ പള്ളികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായി. 2015 നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ ഭീകരമായ ആക്രമണമാണ് ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ സംഘടിപ്പിച്ചത്. ആക്രമണത്തിനിരയായ ആരാധനാലയങ്ങൾ, ദിൽഷാദ് ഗാർഡനിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്, വസന്ത് കുഞ്ഞിലെ സെന്റ് അൽഫോൾസ ചർച്ച്, ജസോലയിലെ സീറോ മലബാർ കാത്തലിക് ചർച്ച്, ഔട്ടർ ഡൽഹിയിലെ അവർ ലേഡി ഓഫ് ഗ്രേസസ് ചർച്ച്, ഇതൊക്കെ ഏതാനും ചിലതാണ്. അനേകം ആരാധനാലയങ്ങളാണ്, ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് ആ ഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടത്. 2021 മാർച്ചില് ഡൽഹിയിൽ നിന്നും ഒഡീഷയിലേക്ക് 4 കന്യാസ്ത്രീകൾ ട്രെയിനിൽ പോകുന്നു. അവരെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ചു. അതുപോരാതെ ജാൻസിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും ആക്രമിച്ചു. എല്ലാം ചെയ്തത് സംഘപരിവാറായിരുന്നു. അന്ന് ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാള് മലയാളിയായിരുന്നു. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിലെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 300 വരുന്ന സായുധ സംഘപരിവാർ സംഘം ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തന്നെ ഡിസംബറിൽ മധ്യപ്രദേശിലെ വിദിഷ ജില്ലയിലെ ഗഞ്ച് ബസോഡ ക്യാമ്പസിലുള്ള സെന്റ് ജോസഫ്സ് സ്കൂളാണ് സംഘപരിവാറുകാരെ ആക്രമിച്ചത്. കർണാടകയിലെ ബേലൂരിൽ കഴിഞ്ഞ വർഷാവസാനമാണ് ബജ്രംഗദൾ പ്രവർത്തകർ ക്രൈസ്തവ പ്രാർത്ഥനായോഗം തടസ്സപ്പെടുത്തിയത്. കർണാടകയിലെ സംഘപരിവാർ ആരാധനാലയം കയ്യേറുകയും അതിനകത്ത് ക്രൈസ്തവ ആരാധനാലയത്തിനകത്ത് ഭജന സംഘടിപ്പിക്കുകയും ചെയ്തു. അത് ഹുബള്ളിയിലായിരുന്നു. ഹാസനിലെ, ബലഗാവിയിലെ നിരവധി പള്ളികൾ ആ ഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടു. ഇപ്പോ ഒരാഴ്ച മുമ്പേ കർണാടകയിലെ മതപരിവർത്തനം നിരോധിച്ചുള്ള നിയമം നിലവിൽ വന്നു. അതിന്റെ ഭാഗമായി നാം കാണേണ്ടത് ഇത്തരത്തിൽ നിയമം പാസാക്കുന്ന 11 സംസ്ഥാനമാണ് കർണാടക. ബില്ല് അവതരിപ്പിക്കപ്പെട്ട ദിവസം തന്നെ സംഘപരിവാറുകാര് നിരവധി ക്രൈസ്തവ പള്ളികൾ ആക്രമിച്ചു. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന കുടകില് ഒട്ടേറെ ക്രൈസ്തവ സഹോദരങ്ങൾ ആക്രമിക്കപ്പെട്ടു. മടിക്കേരിയിലെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലുമാക്കിയിരിക്കുന്നു ക്രൈസ്തവ സഭാംഗങ്ങളെ. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരില് ക്രൈസ്തവ
തീർത്ഥാടന കേന്ദ്രത്തിന് നേരെ സംഘപരിവാറുകാര് ആക്രമണം സംഘടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ മെയ് 14 രാത്രി അന്ന് ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ശില്പങ്ങളാണ് തകർത്തത്. പറഞ്ഞ ന്യായം ഇത്, ഈ തീർത്ഥാടന കേന്ദ്രം നിൽക്കുന്ന സ്ഥലം അത് ഹിന്ദു ആരാധനാ കേന്ദ്രമായിരുന്നു എന്ന ന്യായം പറഞ്ഞാണ് ആക്രമിച്ചത്. ഇങ്ങനെ നോക്കിയാൽ രാജ്യത്താകെ നിരവധി ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് 486 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തും ചിലതൊക്കെ ആകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ സംഘപരിവാറിലുണ്ട്. പക്ഷേ അങ്ങനെ വല്ലതും ഉണ്ടായാൽ മറ്റ് ഈ പറഞ്ഞ പ്രദേശങ്ങളെ പോലെയല്ല കടുത്ത നടപടി ഇവിടെ ഉണ്ടാകും എന്നവർക്കറിയാം. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഒരു വർഗീയ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയെ കൊണ്ട് നടത്തിച്ചു നോക്കിയത്. എന്താണ് പ്രതികരണമെന്ന് നമ്മൾ കണ്ടു. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത, അതാണ് LDF ഗവൺമെൻറ് പ്രത്യേകത. ഇവിടെ സാധാരണ പറയാറില്ലേ, ആട്ടിൻ തോലിട്ട് ചെന്നായി വരുന്നു എന്ന്. അത് സ്നേഹിക്കാനല്ല, ചെന്നായിക്ക് വേണ്ടത് ചോരയും മാംസവുമാണ്, സ്നേഹിക്കാൻ വരുന്നല്ല. അത് ആട്ടിൻ കൂട്ടങ്ങൾ മനസ്സിലാക്കില്ല എന്ന് ചെന്നായി ധരിക്കരുത്. അത് പഴയ കഥയിലുള്ള ചെന്നായിയാണ്, ഇത് മനുഷ്യരാണ്, മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ്. ചിന്തിക്കുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവരെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അതിൽ ചിലരെ ഇതുപോലുള്ള ചില വിടുവായന്മാരെ തൽക്കാലം പ്രകോപിപ്പിച്ച് ഒന്നിച്ചു കൂട്ടി അവരെ കൊണ്ട് ചിലത് കാണിച്ചാൽ അത് ക്രൈസ്തവ മുഖമായി മാറുമെന്നും പ്രതീക്ഷിക്കേണ്ട. കൃത്യമായ ധാരണ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട്. ഞാനിവിടെ പറഞ്ഞത് ക്രൈസ്തവ വിഭാഗത്തിന് നേരെ രാജ്യത്ത് നടന്ന ചില ആക്രമണങ്ങൾ മാത്രമാണ്. ഇതിനേക്കാളും അധികം മുസ്ലിം ജനവിഭാഗത്തിന് നേരെ നടന്ന ആക്രമണങ്ങളെ കുറിച്ച് പറയാനുണ്ടാവും. ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല എന്ന് മാത്രം. ഇതെല്ലാം നടത്തുന്നത് സംഘപരിവാറാണ്, RSS നേതൃത്വത്തിലാണ്. എല്ലാറ്റിനും സർക്കാർ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എവിടെയെല്ലാം സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരുണ്ടോ ആ സർക്കാരുകൾ എല്ലാവിധ ഒത്താശയും പിന്തുണയും നൽകുക. ഇതാണ് നാം കാണേണ്ട വസ്തുത. അപ്പൊ അതുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗത്തെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ തങ്ങളുടെ ഉദ്ദേശം നേടിയെടുത്തു കളയാമെന്ന് സംഘപരിവാർ ധരിക്കേണ്ടതില്ല. എല്ലാവർക്കും ഈ മണ്ണിൽ മാന്യമായി ജീവിക്കുകയാണ് വേണ്ടത്, അന്തസ്സുറ്റ ജീവിതം നയിക്കുകയാണ് വേണ്ടത്. ആരും ആരുടെയും കീഴിലല്ലാതെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇവിടുത്തെ ഏതൊരു പൗരനും ജീവിക്കാനാകണം.
എന്നാൽ സംഘപരിവാറുകാരെ വലിയൊരു വിഭാഗത്തെ രണ്ടാം തരമായി കാണുന്നു, അകറ്റി നിർത്താൻ നോക്കുന്നു, പൗരത്വമടക്കം നിഷേധിക്കാനുള്ള പൗരത്വ നിയമ ഭേദഗതിയടക്കം കൊണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങൾക്കെതിരെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒന്നിച്ചു നിന്ന് ഈ നീക്കത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.